പാർട്ടി മാറിയതിന് എന്നെ കുത്താൻ വന്നാൽ തിരിച്ച് 10 കുത്ത് ഞാനും കുത്തുമെന്ന് പത്മജ വേണുഗോപാൽ ക്ഷോഭിച്ചു. 2 വർഷം കൂടി കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ കഥ തീരുമെന്നും തനിക്ക് പിന്നാലെ BJPയിലേക്ക് ആളുകളുടെ ഒഴുക്കായിരിക്കുമെന്നും കരഘോഷങ്ങൾക്കിടെ പത്മജ വിളിച്ചു പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ NDA പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് പത്മജ ഇങ്ങനെ ശാപവാക്കുകൾ ചൊരിഞ്ഞത്. ആ പാർട്ടിയിൽ നിന്ന് ചവിട്ടും കുത്തും സഹിക്കാൻ കഴിയാതെയാണ് താൻ കോൺഗ്രസ് വിട്ടത്. 3 കൊല്ലമായി ആലോചിച്ചെടുത്ത തീരുമാനമാണിത്. BJPയിൽ ചേർന്നതിന് സോഷ്യൽ മീഡിയയിൽ പടം വച്ച് മണിയടിച്ചു നടക്കുന്ന ചരിത്രമറിയാത്ത പിള്ളേരാണ് എന്നെ ചൊറിയാൻ വരുന്നത്. എന്തുകൊണ്ട് BJP എന്ന് ചോദിക്കുന്നവരോട് ഒറ്റ ഉത്തരം മാത്രമാണ് പറയാനുള്ളത്, അത് മോദിജി എന്നാണ്. മോദിജിക്ക് കുടുംബം ഭാരതമാണ്. ഇവിടുത്തെ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ മക്കളാണ്. അച്ഛൻകുട്ടിയായി കരുണാകരൻ്റെ വാത്സല്യം കേട്ടു വളർന്ന എനിക്ക് ഒരച്ഛൻ്റെ തണലും സംരക്ഷണവും കിട്ടിയതുപോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. മുകളിലിരുന്ന അച്ഛൻ എന്നെ അനുഗ്രഹിക്കുന്നുണ്ടാവും. വികസനം ഏറെ ഉണ്ടാക്കിയ ആ അച്ഛൻ്റെ മകളാണ് ഞാൻ. കോൺഗ്രസ് പിരിച്ചുവിടണമെന്നും രാജ്യത്തിൻ്റെ വികസനത്തിന് വേറെ പാർട്ടി ഉണ്ടാക്കണമെന്നും അച്ഛനും സ്വകാര്യ സംഭാഷണത്തിൽ തന്നോട് പറഞ്ഞിരുന്നു. ഇതൊന്നും തൻ്റെ ചേട്ടൻ അറിയില്ല. സഹോദര സ്നേഹമുണ്ടെങ്കിലും രാഷ്ട്രീയത്തിൽ ശത്രുപക്ഷത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. എന്നെ കാലുവാരി തോൽപ്പിച്ച ശത്രുക്കളാണ് ഇരുഭാഗത്തുമെന്ന് ഏട്ടൻ മനസ്സിലാക്കുന്നില്ല. ചതിയുടെ കുഴിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഏട്ടൻ്റെ അവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നുന്നുവെന്നും പത്മജ പറഞ്ഞു. അപ്പോൾ 3 വർഷം മുൻപ് BJPയിൽ പോകാൻ തീരുമാനിച്ചുവെന്ന് പത്മജ പറഞ്ഞപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പോകാൻ തീരുമാനിച്ചുവെന്നല്ലേ അതിനർത്ഥം? നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുത്തിരുന്നില്ലെങ്കിൽ അന്നേ പോയേനെ. അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ മത്സരിച്ചപ്പോൾ പത്മജ BJPക്ക് വേണ്ടി രഹസ്യമായി വോട്ടുമറിച്ചിരുന്നോ? സംശയമാണ്. പത്മജയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിക്ക് വോട്ടുമറിച്ചോ? എങ്ങനെയാണ് സുരേഷ് ഗോപി 40,457 വോട്ടുകൾ നേടിയത്? BJPയും പത്മജയും അന്നേ രഹസ്യബാന്ധവും ഉണ്ടായിരുന്നോ? സുരേഷ് ഗോപിയെ നിയമസഭയിൽ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ അച്ചാരം വാങ്ങിയിരുന്നോ? പത്മജ പറഞ്ഞ വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ കിട്ടുന്ന സംശയങ്ങളാണിത്. പത്മജ ഇപ്പോഴും പറയുന്നത് എന്നെ തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ മുന്നിൽ നിന്ന നേതാക്കളുണ്ടെന്നാണ്. നിങ്ങളെ തോൽപ്പിച്ചതാണോ അതോ തോറ്റുകൊടുത്തതാണോ? ഏതായാലും ഇപ്പോഴെങ്കിലും നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ പത്മജയെ. സ്വന്തം കുടുംബത്തെ തന്നെയാവണം ഒറ്റുകൊടുക്കാൻ.